أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي تارقنجل الأركناي അങ്ങുദിച്ചു ഞങ്ങളിൽ അല്ല അതിലും ശോഭയായി സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇ അബ്തഹി വൽ ഹബീബിൽ അറബി. السلام عليكم ورحمة الله وبركاته. عليكم السلام. بسم الله الرحمن الرحيم. الحمد لله. الحمد لله رب العالمين. والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه وأتباعه إلى يوم الدين وبعد. يا رب. سنها بهمان من رنا ما هربت تنقل. إما هتايا بريبادي ولا ബഹുമാന്യരായ സംഘാടകരെ, സുഹൃത്തുക്കളെ, ഈ മഹത്തായ പരിപാടി വീക്ഷിക്കുന്ന മാന്യമഹാജനങ്ങൾ, സാഹചര്യത്തിനനുസരിച്ച് ഇങ്ങനെ പുതിയ രീതികൾ ഉപയോഗപ്പെടുത്തി ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന സംഘാടക സമിതിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവർക്ക് എല്ലാ പിന്തുണയും എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ നേതാക്കൾക്കും സുഹൃത്തുക്കൾക്കും വർദ്ധമായ പ്രതിഫലം നൽകട്ടെ എന്ന് ദുആ ചെയ്യുക. ഈ മഹത്തായ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ ഭാഗ്യമായാണ് ഞാൻ കാണുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരുടെ ജന്മവും പ്രവാചകർ മദീനയിലേക്ക് എത്തിയതും പ്രവാചകരുടെ വഫാത്തും നടന്ന മഹത്തായ മാസമാണ്. ഈ മൂന്ന് മഹാകാര്യങ്ങളും റബീഉൽ അവ്വൽ 12 തന്നെയാണ് നടന്നത് എന്നുള്ളത് മാസത്തിന്റെയും ആ ദിവസത്തിന്റെയും ഒക്കെ സെലക്ഷൻ അള്ളാഹു അതിനെ അങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉള്ള റബീഉൽ അവ്വൽ സമാഗതമാകുമ്പോൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള മുസ്ലിങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ ആവേശത്തോടുകൂടെ ഈ മഹത്തായ മാസത്തെ സ്വാഗതം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും മുസ്ലിങ്ങളെല്ലാം അത് ഉൾക്കൊണ്ടുകൊണ്ടും ഇങ്ങനെ ഒരു വല്ലാത്ത മാനസിക നിർവൃതിയിലുമാണ് റബീഉൽ അവ്വലിനെ വരവേൽക്കുന്നത്. അങ്ങനെയുള്ള പ്രോഗ്രാമുകളുടെ ഭാഗമായി തന്നെയാണ് നമ്മുടെ ഈ പ്രോഗ്രാമും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഗത ഭാഷണത്തിൽ അങ്ങനെ സൂചിപ്പിക്കുകയും ചെയ്തു. വികാര വിചാരങ്ങളുടെ സമ്മിശ്രമാണ് അപ്പോൾ നമ്മുടെ ഈ രീതിയിലുള്ള പ്രോഗ്രാമുകൾ. തികച്ചും പഠനാർഹമായ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി, പ്രോഗ്രാമുകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ റബീഉൽ അവ്വൽ വരുമ്പോഴും അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരുടെ ചരിത്രം കൂടുതൽ പഠിക്കപ്പെടുന്നു, വിശകലനം ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ, വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ ഇടയിൽ മാത്രമല്ല, ലോകത്ത് മുഴുവനും അങ്ങനെ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഓരോ റബീഉൽ അവ്വലും ഒരുപാട് ആളുകൾക്ക് പരിശുദ്ധ പ്രവാചകരെ മനസ്സിലാക്കാൻ, പ്രവാചകരുടെ ജീവിത രീതി മനസ്സിലാക്കാൻ, പ്രവാചകരുടെ നിലപാടുകൾ മനസ്സിലാക്കാൻ പറ്റുന്ന നല്ല ഒരു അവസരം കൂടിയാണ്. ഇന്ന് ഈ മഹത്തായ പരിപാടിയിൽ
നമ്മൾ സംസാരിക്കുന്നത് പ്രതിരോധങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതിന് വളരെ വലിയ വ്യക്തിത്വങ്ങളിലേക്ക് ആവശ്യം ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ നമുക്കാവുന്ന രീതിയിൽ ഈ വിഷയത്തെ സമീപിക്കാം. മഹത്തായ ഇസ്ലാം എല്ലാ മതവിഭാഗങ്ങളോടും സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും വർത്തിക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന മഹത്തായ ദർശനമാണ്. ഈ മഹത്തായ ഇസ്ലാം വരുന്നത് 7th century ആദ്യത്തിൽ വരുമ്പോ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അക്രമം, ഗോത്രങ്ങൾ തമ്മിൽ, രാഷ്ട്രങ്ങൾ തമ്മിലൊക്കെ അക്രമങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഈ അക്രമങ്ങളെല്ലാം അവസാനിപ്പിക്കണം, സ്നേഹവും സമാധാനവും കൈമാറണം, സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹചര്യം സൃഷ്ടിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് മഹത്തായ ഇസ്ലാം ലോകത്തേക്ക് കടന്നു വരുന്നത് തന്നെ. 7th century ആദ്യത്തിൽ ആണ് ഇസ്ലാം ലോകത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. കാരണം ശറഅലകും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദി ഔഹൈന ഇലൈക വമാ വസ്സൈന ബിഹി ഇബ്രാഹിമ മൂസ വഈസ. പ്രവാചകന്മാർ, മുൻകഴിഞ്ഞ പ്രവാചകന്മാർ മുഴുവനും ലോകത്തെ പഠിപ്പിച്ച അതേ ദർശനമാണ് ഇസ്ലാം. പക്ഷെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ലോകാവസാനം വരെയുള്ള മുഴുവൻ കാലത്തേക്കുമായി വന്നത് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വത്തിലൂടെ ആ സമയം മുതലാണ്. പ്രവാചകരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇങ്ങനെ ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും പ്രവാചകർ എന്നുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട നിയോഗിതരായ മനുഷ്യ വർഗത്തിന്റെ തുടക്കം മുതൽ തന്നെ നിലനിൽക്കുന്ന മതമാണ് മഹത്തായ ഇസ്ലാം. ഈ മഹത്തായ ഇസ്ലാം ഏതളവിൽ സ്നേഹവും സഹോദര്യവും സൗഹാർദ്ദവും പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ചരിത്രം കൃത്യമായി വഹിക്കുന്നത് കൊണ്ട് ഇന്ന് നമ്മുടെ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം, എല്ലാ മതത്തിലുള്ള സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളവും അത് അങ്ങനെ അറിയപ്പെടാത്തൊരു കാര്യമൊന്നുമല്ല. വഹിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ ജീവിച്ച ആ കാലഘട്ടം, അത് പ്രവാചകരുടെയും കൂടെയുള്ളവരുടെയും ആരാധനകൾ പോലും രഹസ്യമാക്കി വെക്കേണ്ട വിധം പ്രയാസകരമായ സാഹചര്യം നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്ന ചരിത്രം. മദീനയിലേക്ക് എത്തിയപ്പോ പ്രവാചകർ ആദ്യമായി ചെയ്യുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ സൗഹാർദ്ദമുണ്ടാക്കുക, മദീനയിലെ മുസ്ലിങ്ങളുടെയും അമുസ്ലിങ്ങളുടെയും ഇടയിൽ സൗഹൃദമുണ്ടാക്കുക എന്ന കാര്യം. അതിനുവേണ്ടി കരാർ തയ്യാറാക്കി ഒരു ഭരണഘടന മോഡലിൽ കരാർ തയ്യാറാക്കി ആ കാലഘട്ടത്തിൽ സൈൻ ചെയ്തു എന്നുള്ളത് ചരിത്രം വായിക്കുന്നവർ ഇന്ന് അത്ഭുതത്തോടുകൂടെയും മാനവകുലത്തിന്റെ ഏറ്റവും വലിയ ഒരു മുന്നേറ്റമായിട്ടും ആണ് അതിനെ വിലയിരുത്തുന്നത്. ആ കരാർ പ്രകാരം മദീനയിലെ ജൂതന്മാർക്ക്, മദീനയിലെ മുസ്ലിങ്ങളല്ലാത്തവർക്ക് അവരുടെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം നൽകിയിരുന്നു. മഹത്തായ ഇസ്ലാം ഇത്രത്തോളം സ്നേഹവും സൗഹാർദ്ദവും ഉൾക്കൊള്ളുന്നുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ കുറെ യുദ്ധങ്ങൾ ഉണ്ടായത്? എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു മതം ഒരുപാട് യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് എന്ന് ചരിത്രം വായിക്കാത്ത ചിലരെങ്കിലും ചിലപ്പോ സംശയിച്ചേക്കാം.
അവർക്ക് ചരിത്രത്തെ കൃത്യമായി വായിക്കാനുള്ള സാഹചര്യം അവരുടെ മുന്നിലുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ആ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടിയായിരുന്നു വാൾ ഉപയോഗിച്ചത് എന്ന് വളരെ കുറഞ്ഞ ആളുകൾ അങ്ങനെ ആരോപണം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്തരം ആരോപണങ്ങൾ ലോകത്ത് ഒട്ടും വില പോയിട്ടില്ല, ഒട്ടും നിലനിന്നിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ വർത്തമാനകാലത്ത് പോലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ആളുകൾ ഈ മഹത്തായ സന്ദേശത്തെ കൂടുതൽ മനസ്സിലാക്കി ഇതിലേക്ക് കടന്നു വരുന്നു എന്ന്. വാളുകൊണ്ടായിരുന്നു ഇസ്ലാം പ്രചരിച്ചതെങ്കിൽ ആ രീതിയിലുള്ള ഇങ്ങനെ ആരോപിക്കപ്പെടുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളൊന്നും ഇപ്പൊ നിലവിലില്ലല്ലോ. അതില്ലാതിരുന്നിട്ട് പോലും ആളുകൾ ഈ മഹത്തായ ഇസ്ലാമിലേക്ക് യൂറോപ്പിലും മറ്റു പ്രദേശങ്ങളിലും കൂട്ടം കൂട്ടമായിട്ട് ഇസ്ലാമിലേക്ക് വരുന്നു എന്നുള്ളത് ഇസ്ലാം പ്രചരിക്കാൻ അങ്ങനൊരു വാളിന്റെ ആവശ്യമില്ല എന്നതിന്റെ അവിടെ വ്യക്തമായ തെളിവാണ്. മാത്രമല്ല അങ്ങനൊരു വാൾ കൊണ്ട് പ്രചരിപ്പിക്കേണ്ട മതമാണ് ഇത് എന്ന് ഇതിന്റെ ആളുകൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ പ്രചരിച്ചതുപോലെ ഇസ്ലാം പ്രചരിക്കുമായിരുന്നില്ല എന്ന്. മാത്രമല്ല സ്നേഹം അതേപോലെ വിശ്വാസം ഇത്തരം കാര്യങ്ങൾ മനുഷ്യന്റെ മനസ്സുമായി റിലേറ്റഡ് ആണ്. മനസ്സുമായി വളരെ ബന്ധപ്പെട്ട ഇത്തരം സാഹചര്യ കാര്യങ്ങൾ ഒരിക്കലും ഭൗതിക സമ്മർദ്ദം കൊണ്ട് ആയുധം കൊണ്ട് ശക്തി പ്രയോഗം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതല്ല. അത് കേവലം നാവിലൂടെ പറയാം. നാവല്ല സത്യത്തിൽ ഇസ്ലാമിന് വേണ്ടത്, അവന്റെ മനസ്സാണ്. സ്നേഹവും വിശ്വാസവും മനസ്സിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ബലപ്രയോഗം എന്നുള്ളത് ആ വിഷയത്തിൽ ഒട്ടും പ്രാക്ടിക്കൽ അല്ല. ഇസ്ലാമിന് വേണ്ടിയാണ് ആളുകൾ മുസ്ലിം ആവാത്തതിന്റെ പേരിലാണ്, ആളുകൾ വിശ്വസിക്കാത്തതിന്റെ പേരിലാണ് ആളുകളെ യുദ്ധം ചെയ്തത് എന്ന് പറയാൻ ചരിത്രം ഒരിക്കലും അവർക്ക് പിന്തുണ നൽകൂല. നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ മദീനയിൽ എത്തിയപ്പോൾ ഉണ്ടാക്കിയ ആ കരാർ, അത് അവിടെ മുസ്ലിങ്ങളായിരുന്നു ഭൂരിപക്ഷം. ന്യൂനപക്ഷക്കാരായ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ടാണ്, അവർക്കുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുത്തുകൊണ്ട് അവിടെ കരാർ ഒപ്പുവെക്കുന്നത്. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും ഇതേ നിലപാടാണ് നമ്മൾ മഹാനായ പ്രവാചകരുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മതത്തിന്റെ വിഷയത്തിൽ യാതൊരുവിധ കമ്പൽഷനും ഇല്ല എന്നുള്ളത്. മതത്തിന്റെ വിഷയത്തിൽ യാതൊരുവിധ കമ്പൽഷനും ഒരു നിർബന്ധവും ഇല്ലെങ്കിൽ പിന്നെന്തിനാണ് ആ മതത്തിന്റെ പേരിൽ ആയുധം ഉപയോഗിച്ചു എന്ന് പറയപ്പെടുക? എങ്ങനെയാണ് പറയപ്പെടുക? ലാ ഇക്രാഹ ഫിദ്ദീൻ തബയ്യന റുഷ്ദു മിനൽ ഗയ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ആ കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്. ഈ മതത്തിന്റെ പേരിൽ യാതൊരു നിർബന്ധവും ഇല്ല എന്നുള്ളത്, അതാണ് ഇസ്ലാമിന്റെ ആ വിഷയത്തിലെ സമീപനം. വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്തെ പ്രവാചകരോട് വളരെ ഗൗരവത്തോടു കൂടെ അള്ള ഉദ്ദേശിക്കുകയാണെങ്കിൽ ലോകത്തെ മുഴുവൻ ആളുകളെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമല്ലോ. ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മുഴുവൻ ആളുകളും വിശ്വസിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രവാചകരോട് അള്ളാഹു ചോദിക്കുന്നത് എന്നാണ്. ഒരു വല്ലാത്ത ചോദ്യം. എന്നിട്ട് നിങ്ങളാണോ ആളുകളെ നിങ്ങൾ ആളുകളെ നിർബന്ധിപ്പിക്കുകയാണോ? ഇത് ഇങ്ങനെ ഒരു ചോദ്യം പ്രവാചകരോട് അള്ളാഹു ചോദിക്കുന്നത് പ്രവാചകരുടെ അതിയായ ആഗ്രഹം കൊണ്ടാണ്. ആളുകൾക്ക് ഈ മഹത്തായ ആശയം മനസ്സിലാക്കണം, അവരവരുടെ വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടണം, അവര് ഈ
മനുഷ്യന്റെ ബുദ്ധിക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആരാധന കർമ്മങ്ങൾ പല വസ്തുക്കൾക്കും പല സൃഷ്ടികൾക്കും അർപ്പിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് അവർ മോചിതരാകണം. മനുഷ്യൻ മനുഷ്യരുടെ അടിമകളാകരുത്, അധികാരികളുടെ അടിമകളാകരുത്. ഈ നീചത്വത്തിൽ നിന്ന്, ഈ വില്ലത്തിൽ നിന്ന്, ഈ നിന്ദ്യതയിൽ നിന്ന് മനുഷ്യന്മാർക്ക് മോചനം കിട്ടണം. അവരുടെ അന്തസ് സൂക്ഷിക്കണം. അവർക്ക് ഈ ലോകത്തും മരണശേഷവും സുരക്ഷിതത്വം വേണം എന്ന് വല്ലാതെ ആഗ്രഹിച്ച് വല്ലാതെ ആളുകളെ ക്ഷണിച്ചപ്പോഴാണ്, അങ്ങനെ ആളുകൾ ഇസ്ലാമിലേക്ക് വരാതെ ഇരുന്നപ്പോ പ്രയാസപ്പെട്ടപ്പോഴാണ് അല്ലാഹു വിശുദ്ധ പ്രവാചകരോട് ചോദിക്കുന്നത്, പ്രവാചകരുടെ ജീവിതത്തിൽ എവിടെയും ഇങ്ങനൊരു ഇക്രാഹ് കാണുന്നില്ല. എവിടെയും പ്രവാചകർ ആരെയും മുസ്ലിമാകാൻ വേണ്ടി നിർബന്ധിച്ചിട്ടില്ല. പക്ഷെ ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്ന് പറയാറുണ്ട്. കാണുന്നവരോടൊക്കെ വളരെ പ്രയാസപ്പെട്ട് തന്നെ പറയാറുണ്ട്. ഈ വിഷയത്തിലെ സത്യം എന്താണ് എന്ന് ഓരോരുത്തരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി മഹാനായ പ്രവാചകർ വല്ലാതെ പ്രയാസപ്പെടാറുണ്ട്. അതിന് സ്വന്തം ജീവിതം പോലും പ്രവാചകർ അപകടത്തിലാക്കാറുണ്ട്. ഈ സാഹചര്യത്തെ പരാമർശിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്, അഫഅന്ത തുക്രിഹുന്ന സഹതയകുനു മിനീ. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ മുഴുവൻ ആളുകളും വിശ്വാസികളാകും, എന്നിട്ട് നിങ്ങൾ ആളുകളെ നിർബന്ധിപ്പിക്കുകയാണോ ഇസ്ലാമിലേക്ക് വരാൻ? അപ്പൊ അങ്ങനെ ഒരു ഇക്രാഹിന്റെ, ഒരു നിർബന്ധത്തിന്റെ യാതൊരു പ്രസക്തിയും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നർത്ഥം. വിശുദ്ധ ഖുർആൻ തന്നെ ഇത്ര വ്യക്തമായി ആ കാര്യം പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, എല്ലാ മത വിഭാഗത്തിൽപ്പെട്ട ആളുകളോടും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടുകൂടെ കഴിയാനാണ് ഇസ്ലാം പ്രേരിപ്പിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച മദീനയിൽ എത്തിയ ഉടനെ പ്രവാചകർ ചെയ്ത ആ കാര്യം, മദീനയിലെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള കരാർ തയ്യാറാക്കി ഒപ്പുവെച്ചത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. പിന്നീട് കരാർ ലംഘനമുണ്ടാകുമ്പോ, രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാകുമ്പോ, രാഷ്ട്ര വഞ്ചന നടക്കുമ്പോ, അത് രാഷ്ട്രം വഞ്ചിച്ചവർക്ക് നൽകേണ്ട ചില കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടി വരും. ആ കാര്യങ്ങൾ പിന്നീട് നടന്നിട്ടുണ്ട്. അത് അവരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ലംഘനവും രാഷ്ട്രവഞ്ചനയും വന്നതുകൊണ്ടാണ്. ആ ഒരു കാരണത്താൽ തന്നെയാണ് പിന്നീട് ജസീറത്തുൽ അറബിൽ നിന്ന് മുസ്ലിങ്ങളല്ലാത്തവരെ മാറ്റി മുസ്ലിങ്ങളുടെ തന്നെ അധീനതയിലുള്ള മറ്റു പ്രദേശങ്ങളിൽ അവർക്ക് സുരക്ഷിതമായ വാസസ്ഥാനം, താമസ സ്ഥലം ഒരുക്കി കൊടുക്കുന്നത്. മുസ്ലിങ്ങളുടെ തന്നെ അധീനതയിലുള്ള, മുസ്ലിങ്ങൾ ഭരിക്കുന്ന പ്രദേശത്തേക്കായിരുന്നു അങ്ങനെ മാറ്റിയ ആളുകളെ മാറ്റിയിട്ടുള്ളത്. അങ്ങനെ മാറ്റുമ്പോൾ അവർക്ക് എല്ലാവിധ സുരക്ഷിതത്വവും, അവിടെ അവരുടെ മത സ്വാതന്ത്ര്യവും, അവർക്ക് അവരുടെ മതാചാരപ്രകാരം ജീവിക്കാനും മതാചാരം അനുഷ്ഠിക്കാനും അവരുടെ ജീവിതം ആ മതപ്രകാരമാകാനുമുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം അനുവദിച്ചു കൊടുത്തിരുന്നു, മുസ്ലിങ്ങൾ അനുവദിച്ചു കൊടുത്തിരുന്നു ആ കാലഘട്ടത്തിൽ. നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതെല്ലാം മഹാനായ പ്രവാചകരുടെയും പ്രവാചകർക്ക് ശേഷം വന്ന സച്ചരിത്രരായ നാല് ഖലീഫമാരുടെയും കാലഘട്ടമാണ്. അല്ലാത്ത സമയത്ത് ചരിത്രത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ടാകാം. ആ സംഭവിച്ചതിന് മതമല്ല ഉത്തരവാദി. ആ സമയത്ത് ഒരുപാട് മുസ്ലിങ്ങൾ വധിക്കപ്പെട്ടിട്ടുണ്ട്, മുസ്ലിങ്ങളാണ്. അങ്ങനത്തെ കുറെ ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. വിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്, ലാ യൻഹാകും അല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹി ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. മുസ്ലിങ്ങളുമായി സഹവർത്തിത്വമില്ലാത്ത ആളുകളുണ്ടാവും, ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകളുണ്ടാകും, നിരന്തരം പാവങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാകും. അങ്ങനത്തെ ആളുകൾ മുസ്ലിങ്ങളോട് എല്ലാ രീതിയിലും സഹകരിച്ചു കൊണ്ടിരിക്കുന്നവരെ പോലെയല്ലോ മുസ്ലിങ്ങളുടെ
കൂടെ ഒരു ധാരണയിൽ കഴിയുന്നവരെ പോലെയല്ലല്ലോ. ശത്രുത പുലർത്താത്ത ആളുകൾ, നിങ്ങളുമായി ശത്രുത പുലർത്താത്ത ആളുകൾ, നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കാത്തവർ, നിങ്ങളെ നിങ്ങളുടെ സ്വന്തം നാടുകളിൽ നിന്ന് പുറത്താക്കാത്ത ആളുകൾ, ആ ആളുകൾക്ക് നന്മ ചെയ്യലിനെ അള്ളാഹു വിലക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിത്തീൻ, നീതി ചെയ്യുന്നവരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടമെന്ന് ആയത്തിന്റെ അവസാനം. വളരെ വ്യക്തമായി ഇവിടെ നീതി ചെയ്യാൻ വേണ്ടി ഇതര മത സഹോദരങ്ങളോട് സഹവർത്തിത്വം നല്ല രീതിയിലാകാൻ വേണ്ടി കർശനമായ നിർദ്ദേശം നൽകുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീൻ വഅഖ്റജൂകും മിൻ ദിയാരികും വളഹറു അലാ ഇഖ്റാജികും അൻതവല്ലൂഹും നിങ്ങളോട് ശത്രുത പുലർത്തുന്ന ആളുകൾ, മുസ്ലിങ്ങളെ മുസ്ലിങ്ങളായതിന്റെ പേരിൽ പീഡിപ്പിക്കുന്ന മർദ്ദിക്കുന്ന ആളുകൾ, ഇന്നമയൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീൻ, മതത്തിന്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചവർ, വഅഖ്റജൂകും മിൻ ദിയാരികും നിങ്ങളുടെ സ്വന്തം നാടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയവർ, വഅഖ്റു അലാ ഇഖ്റാജികും അങ്ങനെ പുറത്താക്കാൻ സഹായിച്ചവർ, ഇങ്ങനത്തെ ആളുകൾ, അന്തവല്ലോഹും അവരോട് നിങ്ങൾ ബന്ധം പുലർത്തുക, അതിനെയാണ് അല്ലാഹു വിലക്കുന്നത്. അപ്പൊ ഇവിടെ ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ സമീപനം എന്ത് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കി തരുന്നു. ഖുർആന്റെ ട്രാൻസ്ലേഷൻ ഇന്ന് ലോകത്തെ എല്ലാ ഭാഷയിലും അതിന്റെ ആശയ വിശദീകരണമുണ്ട്. വിശുദ്ധ ഖുർആന്റെ ആശയ വിശദീകരണം എല്ലാ ഭാഷയിലും ലഭ്യമാണ്. അവിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഈ വിഷയത്തിലുള്ള നിലപാട് ആർക്കും വ്യക്തമാകുന്ന രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. മുസ്ലിം അല്ലാത്തതിന്റെ പേരിൽ ശത്രുത പുലർത്താൻ അള്ളാഹുവോ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരോ പറഞ്ഞിട്ടില്ല. മുസ്ലിം അല്ലാത്തതിന്റെ പേരിൽ അസഹിഷ്ണുത പുലർത്താൻ അള്ളാഹുവോ അള്ളാഹുവിന്റെ പ്രവാചകരോ പറഞ്ഞിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ നമ്മളെ കോതാറുള്ള സൂറത്തുൽ ലുഖ്മാനിലെ ഒരായത്ത് വസ്വാഹിബുഹുമാ ഫി ദുനിയാ മഅറൂഫ വ ഇൻ ജഹദക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ. മാതാപിതാക്കൾ മുസ്ലിങ്ങളല്ല, മകൻ മുസ്ലിമാണ്. ഈ വിഷയത്തിൽ, ഈ കാര്യത്തിൽ, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാതാപിതാക്കൾ ബഹുദൈവാരാധന പോലത്തെ കാര്യങ്ങൾ പറയുമ്പോ അത് നീ അനുസരിക്കരുത്. വസാഹിബുഹുമാ ഫി ദുനിയാ മഅറൂഫ, ദുനിയാവിൽ ഈ ലോകത്ത് അവർക്ക് നല്ല ഗുണം ചെയ്തു കൊടുക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. വസാഹിബുഹുമാ ഫി ദുനിയാ മഅറൂഫ, പല സഹാബികളുടെയും ചരിത്രം അങ്ങനെ കാണാം. ഉമ്മയും വാപ്പയും മുസ്ലിം ആവാതെ മകൻ മുസ്ലിമാകുമ്പോ മകനോട് പ്രവാചകർ അഹ്സിൻ ഇലാ അബീക്, വാപ്പാക്ക് പോയി ഗുണം ചെയ്യുക, മകനെ ഉമ്മാക്ക് പോയി ഗുണം ചെയ്യുക എന്നൊക്കെ മകന് കൊടുക്കുന്ന നിർദ്ദേശം ഹദീസുകളിൽ കാണാൻ സാധിക്കും. ചരിത്രം അതിന് വലിയ സാക്ഷിയുമാണ്. ഇവിടെ മറ്റു മത വിഭാഗങ്ങളുമായുള്ള ഇസ്ലാമിന്റെ സമീപനം എന്ത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആദർശ വിഷയത്തിലൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. എന്നാൽ ഇതര മതസ്ഥരുമായുള്ള സഹവർത്തിത്വം അത് എല്ലാ രീതിയിലും സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ആകണമെന്നാണ് ഇസ്ലാമിന്റെ പരമാവധി. യുദ്ധം ഒഴിവാക്കുക എന്നുള്ളത്, ശത്രുതാപരമായ നീക്കങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രവാചകരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളുമായി ധാരണയിൽ കഴിയുന്ന ആളുകളുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടെ നൽകിയ ഉപദേശവും നിർദ്ദേശവും കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ തന്നെ രോമം എടുത്തു പിടിച്ചുകൊണ്ടിരിക്കും, നമുക്ക് തന്നെ രോമാഞ്ചം കൊള്ളും. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞ ഒരു ഹദീസ്, അലാ മൻ ളമ മുഅഹിദൻ അവിന്ദ
أو أخذ منه شيئا بغير طيب نفسه فأنا هديده يوم القيامة على من ظلم معاهدا مسلم لما يدار مليل ورغودا بديل كريلنا أبين دقصه അല്ലെങ്കിൽ അവന് വല്ല നഷ്ടമോ അവന് നഷ്ടം വരുത്തുകയോ അവനെ ആക്ഷേപിക്കുകയോ ചെയ്താൽ അല്ലെങ്കിൽ അവന് സാധിക്കാത്ത രീതിയിലുള്ള ജിസിയ പോലത്തത് അവന്റെ മേൽ ചുമത്തിയാൽ അവന് താങ്ങാൻ കഴിയാത്തത് ചുമത്തിയാൽ അവന്റെ മനസംതൃപ്തിയോടുകൂടെയല്ലാതെ അവന്റെ വല്ല സാധനവും ആരെങ്കിലും എടുത്താൽ നാളെ ഖിയാമത്ത് നാളിൽ മരണശേഷം ഞാൻ ഈ മുസ്ലിമിന്റെ ശത്രുവാണ് എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അവന്റെ എതിരാളിയാണ് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാൻ അദ്ദേഹത്തിന്റെ എതിരാളിയായിരിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തിലാണ് മറ്റു മതാനുയായികളുടെ ഇതര മതസ്ഥരായ സഹോദരങ്ങളുടെ അവകാശം മുസ്ലിങ്ങൾ ഭരിക്കുന്ന പ്രദേശത്ത് മുസ്ലിങ്ങൾക്ക് ആധിപത്യമുള്ള പ്രദേശത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഈ ഗൗരവമായ നിർദ്ദേശത്തിലൂടെ സംരക്ഷിക്കുന്നു സമാനമായ ധാരാളം ഹദീസുകൾ കാണാം ഉദാഹരണത്തിന് ഏതാനും ഹദീസുകൾ പറയേണ്ടതേ ഉള്ളൂ നമുക്ക് ഹദീസുകളും നേരത്തെ പറഞ്ഞ പോലെ ഖുർആൻ പോലെ ആർക്കും പഠിക്കാവുന്ന രീതിയിൽ ഇന്ന് ലഭ്യമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു മൻ ഖതല മുആഹിദൻ മുസ്ലിങ്ങളുമായി ധാരണയിലുള്ള ഉടമ്പടി ചെയ്ത ആളെ ആരെങ്കിലും വധിച്ചാൽ സ്വർഗത്തിന്റെ ഗന്ധം പോലും സുഗന്ധം പോലും അദ്ദേഹത്തിന് ലഭിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നിട്ട് അതിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സ്വർഗത്തിന്റെ സുഗന്ധം 40 വർഷത്തെ യാത്രാ ദൂരത്തേക്ക് കൊലുമെത്തും ആ സുഗന്ധം പോലും അദ്ദേഹത്തിന് സാധ്യമല്ല ലഭിക്കൂല അദ്ദേഹത്തിന് അത് അവകാശപ്പെടൂല മുസ്ലിങ്ങളുമായി ധാരണയിലും ഉടമ്പടിയിലും കഴിക്കുന്ന ഒരു അമുസ്ലിമിനെ വധിച്ചാളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് സഹീൽ ബുഖാരി പോലും ഉദ്ധരിച്ച ഹദീസാണ് ഇതാണ് ഇസ്ലാമിന്റെ മുസ്ലിങ്ങളല്ലാത്തവരോടുള്ള ഇതര മതസ്ഥരോടുള്ള ഇസ്ലാമിന്റെ സമീപനം അതുകൊണ്ട് തന്നെ വിശ്വാസത്തിന്റെ പേരിൽ ഒരാളെയും വധിച്ചിട്ടില്ല മുസ്ലിം ആകാത്തതിന്റെ പേരിൽ ഒരു വിഭാഗത്തോടും യുദ്ധം പ്രഖ്യാപിച്ചതായിട്ട് പ്രവാചകരുടെ കാലത്തോ ഖുലഫാഉർ റാഷിദുകളുടെ കാലത്തോ കാണില്ല വളരെ ഈ വിഷയത്തിലൊക്കെയുള്ള നിലപാടറിയിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണല്ലോ ഇബ്നു സയ്യദ് മദീനയിൽ പ്രത്യക്ഷപ്പെട്ട സാഹചര്യം സഹീഹായ ഹദീസിൽ നമ്മളെല്ലാവരും പറയുന്നതും നമ്മുടെയൊക്കെ സർവോപദേശങ്ങളിൽ പതിവായി വരുന്നതുമായ സംഭവമാണ് ഇബ്നു സയ്യദിന്റെ സംഭവം മദീനയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം എന്തൊക്കെയോ മറഞ്ഞ കാര്യങ്ങൾ പറയുന്നു എന്ന് അവകാശപ്പെടുന്നു അദ്ദേഹം പ്രവാചകത്വം വാദിക്കുന്നു അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ അദ്ദേഹത്തെ കുറിച്ച് കേട്ടപ്പോൾ ഉമർ എന്നവരുടെ ഒക്കെ കൂടെ കാണാൻ പോയൊരു സംഭവം ഹദീസുകളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച ശേഷം അവിടെ നടക്കുന്നത് പ്രവാചകർ അദ്ദേഹത്തോട് ഞാൻ റസൂലുള്ളാഹിയാണെന്ന് വിശ്വസിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതേ ചോദ്യം തിരിച്ചു ചോദിക്കണം ഇബ്നു സയ്യദ് അത്ര ഗൗരവത്തിലും അത്ര അഹങ്കാരത്തിലും ആ സമയത്ത് അപ്പോഴുള്ള ഉമർ എന്നവര് പറയണത് അള്ളാഹുവിന്റെ പ്രവാചകരെ ഇതന്നെയാണ് ദജ്ജാല് ഞാൻ വധിക്കട്ടെ ആദർശ വ്യത്യാസത്തിന്റെ പേരിൽ കൊലപാതകം എന്നാൽ അത് ഇസ്ലാമിന്റെ ശൈലിയേ അല്ല ആദർശ വ്യത്യാസമുള്ള ആളോട് സംവദിക്കാം ബുദ്ധിപരമായി സംവദിക്കാം സംവദിക്കാം നല്ല രീതിയിൽ സംവദിക്കാം ആദർശ വ്യത്യാസത്തിന്റെ പേരിൽ ഒരാളെ വധിക്കുമായിരുന്നെങ്കിൽ അവിടെ വധിക്കാൻ സംവദിക്കാമായിരുന്നു മദീനയാണ് മദീനയിലാണ് ഇബ്നു സയ്യദ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് പക്ഷെ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറന്നവരോട് പറഞ്ഞത് അത് ദജ്ജാലാണെങ്കില് നിങ്ങളല്ല വധിക്കേണ്ടത് വധിക്കുന്ന ഒരാളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് ഈസ നബി ഇസ്ലാം വരുമ്പോ ആ കാലത്ത് ആ പണി ചെയ്തോളൂ അത് ഇബ്നു സയ്യദ് ദജ്ജാൽ അല്ലെങ്കിൽ പിന്നെ എന്തിനു വധിക്കണം എന്നാണ് കാരണം അദ്ദേഹത്തിന്റെ ആശയമേ പറയുന്നുള്ളൂ ആദർശ വ്യത്യാസത്തിന്റെ പേരിൽ അവിടെ കൊലപാതകം നടക്കുന്നില്ല രാഷ്ട്രവഞ്ചനയുടെ പേര് ഇത് മറ്റൊരു കാര്യമാണ് വഞ്ചന എന്നുള്ളത് അതിന് ഓരോ രാഷ്ട്രത്തിനും അതിന് നിയമങ്ങൾ ഉണ്ടാകും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് ഇന്ത്യയുടെ നിയമങ്ങൾ ഉണ്ടാകും
അതിന്റെ കാര്യങ്ങൾ എന്നി എന്നി പറയുന്നിടത്തെ പലതും വളരെ കൃത്യമായിട്ട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടാവും. യുദ്ധത്തെ പോലത്തത് വേറെ അതിലാണ് വരുന്നത്. കാരണം ഒരുപാട് ആളുകൾക്ക് മുസ്ലിമാകാനുള്ള ഒരു തടസ്സമായിട്ട് ഇങ്ങനെ കുറച്ചാളുകൾ വഞ്ചന നടത്തുമ്പോൾ വരികയാണ്. മതത്തിന്റെ പേരില്, ആദർശ വ്യത്യാസത്തിന്റെ പേരില് കൊലപാതകങ്ങൾ നടത്തുക എന്നുള്ളത് ആധുനിക കാലത്ത് ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ അത് യോജിച്ചേക്കാം. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ആദർശ വ്യത്യാസത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ആദർശത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ കേവലം രാഷ്ട്രീയ പാർട്ടിയുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രം നിലനിൽക്കുമ്പോൾ അതിന്റെ പേരിലൊക്കെ കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു വല്ലാത്ത വൃത്തികെട്ട സാഹചര്യം നമ്മുടെ വർത്തമാന കാലത്ത് നിലനിൽക്കുന്നുണ്ട്. ആധുനികത അവകാശപ്പെടുന്ന അത്തരം രാഷ്ട്രീയക്കാർക്ക് അത് യോജിച്ചേക്കാം, പക്ഷെ ഇസ്ലാമിന്റെ ശൈലി അതല്ല. മതത്തിന്റെ പേരിൽ, മതം വ്യത്യാസമായതിന്റെ പേരിൽ വധിക്കുക എന്നുള്ളത് വളരെ നീചമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്യുന്ന, ചൂഷണം ചെയ്യുന്ന ചില ആളുകൾക്ക് ഈ വർത്തമാന കാലത്ത്, ആധുനിക കാലത്ത് അത് യോജിക്കുന്നുണ്ട് തോന്നിയേക്കാം, പക്ഷെ ഇസ്ലാമിന്റെ രീതി അതല്ല. അങ്ങനെ ചില പ്രദേശങ്ങളിൽ നമ്മൾ കേൾക്കുന്നു, നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ അങ്ങനെ വാർത്തകൾ വരുന്നു, കാണുന്നു, കേൾക്കുന്നു. ഇത് വല്ലാത്ത ലജ്ജയുണ്ടാക്കുന്ന കാര്യമാണ്. ആധുനികതയെ അവകാശപ്പെടുമ്പോ, മനുഷ്യത്വത്തിന്റെ പേരിൽ അഭിമാനിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോ, മനുഷ്യന് വലിയ ഡിഗ്നിറ്റി ഉണ്ട്, അത് കീപ്പ് ചെയ്യേണ്ടതുണ്ട് എന്ന് നാവുകൊണ്ട് പരസ്യമായി പറയുമ്പോ, രഹസ്യമായി ഇത്തരം രീതിയിലുള്ള കൊലപാതകങ്ങൾക്ക് മതത്തിന്റെ പേരിലുള്ള വ്യത്യാസത്തിന് മാത്രം ആളുകളെ കൊല ചെയ്യപ്പെടുമ്പോ ആ കൊലപാതകങ്ങളെ പിന്തുണക്കുന്നു. എന്തായാലും ഇങ്ങനത്തെ വളരെ ലജ്ജകരമായ സാഹചര്യം നിലനിൽക്കുമ്പോഴും നമുക്ക് വളരെ ആർജവത്തോടുകൂടെ പറയാൻ സാധിക്കും മഹത്തായ ഇസ്ലാമിന്റെ രീതി അതല്ല. ഇവിടെ ഇബ്നു സയ്യാദിന്റെ സംഭവത്തിൽ അള്ളാഹുവിന്റെ പ്രശ്ന പ്രവാചക ഉമർ എന്നവർക്ക് കൊടുത്ത കൃത്യമായ നിർദ്ദേശം അത്. ഇബ്നു സയ്യാദ് അല്ലെങ്കിൽ ഇബ്നു സയ്യാദ് ദജ്ജാൽ അല്ലെങ്കിൽ എന്തിന് അദ്ദേഹത്തെ വധിക്കണമെന്ന്, അദ്ദേഹം ദജ്ജാലാണെങ്കിൽ വധിക്കേണ്ട ആൾ നിങ്ങളല്ല എന്നുള്ളത്. അപ്പൊ മതത്തിന്റെ പേരില്, ആദർശ വ്യത്യാസത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് അത് ഇസ്ലാമിലില്ല എന്ന് മാത്രമല്ല, ഒരു സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ അങ്ങനെ ചെയ്യൂല. കാരണം അങ്ങനെ ഒരു തീവ്രത കാണിച്ചാൽ മതത്തിൽ നിന്ന് ആളുകൾ ബഹുദൂരം അകന്നു പോവുക മാത്രമേ ചെയ്യൂ. മതത്തിന്റെ പേരിൽ തീവ്രത കാണിക്കുന്നവർ മതാനുയായികളല്ല, മറിച്ച് മതത്തിന്റെ ശത്രുക്കളാണ്. തീവ്രവാദത്തെ വളർത്തുന്നത് ഏത് മതത്തിലെ തീവ്രവാദമാണെങ്കിലും, തീവ്രവാദം എന്നുള്ളത് മതങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും പേരില് വളരെ ബീഭത്സമായ രീതിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അത് ഏത് മതത്തിന്റെ പേരിലാണെങ്കിലും, ഏത് രാഷ്ട്രത്തിന്റെ പേരിലാണെങ്കിലും, ആ മതത്തെയും രാഷ്ട്രത്തെയും ഇഷ്ടപ്പെടുന്ന ആളുകൾ ആ തീവ്രവാദത്തെ സൃഷ്ടിക്കുകയോ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യൂല. കാരണം തീവ്രവാദം എന്നുള്ളത് മനുഷ്യന്റെ മനസ്സിൽ വല്ലാത്ത പുച്ഛവും വെറുപ്പും അറപ്പുമുള്ളതാണ്. അത് മതത്തെ മനുഷ്യ മാനസങ്ങളിൽ നിന്ന്, മനസാന്തരങ്ങളിൽ നിന്ന് ഒരുപാട് മാറ്റി നിർത്താൻ മാത്രമേ ഉപകരിക്കൂ. പിന്നെ ഇസ്ലാമിൽ എന്തിന് യുദ്ധങ്ങൾ നടന്നു? പ്രവാചകരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കുറെ യുദ്ധങ്ങൾ സംഭവിച്ചത്? അത് ചരിത്രം ഇതൊക്കെ മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി നടന്ന യുദ്ധങ്ങളെ കുറിച്ച് വായിക്കുമ്പോൾ, ആ യുദ്ധങ്ങളുടെ സാഹചര്യം കൂടെ അറിയുമ്പോൾ, പിന്നെ അവിടെ സംശയങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തി ഉണ്ടാവില്ല. യുദ്ധത്തെ അനുവദിച്ചു കൊണ്ടിറങ്ങിയ വിശുദ്ധ ഖുർആന്റെ സൂക്തം തന്നെ ഉദിന ലില്ലദീന യുഖാതലൂന ബി അന്നഹും ദുലിമു എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിരന്തരമായി ആക്രമിക്കപ്പെടുന്ന ആളുകൾ, അവരങ്ങനെ മർദ്ദിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഒരു പ്രതിരോധം എന്ന നിലക്ക് അവർക്ക് യുദ്ധത്തിന് സമ്മതം നൽകിയിരിക്കുന്നു. ഉദിന ലില്ലദീന യുഖാതലൂന ബി അന്നഹും وَإِنَّ اللَّهَ عَلَى نَصْرِهِمْ لَقَدِيرٌ
അല്ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ് സ്വന്തം നാടുകളിൽ നിന്ന് വീടുകളിൽ നിന്ന് യാതൊരു തെറ്റുമില്ലാതെ പുറത്താക്കപ്പെട്ട ആളുകൾ ഇല്ല റബ്ബുനല്ലാഹ് അവരാകെ ചെയ്ത തെറ്റ് അവരുടെ ശത്രുക്കളുടെ ദൃഷ്ടിയിൽ അവരാകെ ചെയ്ത തെറ്റ് അവർ റബ്ബുനല്ലാഹ് ഏകനായ അള്ളാഹു ഏകനായ ഇലാഹ് ആണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഇവിടെ നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടപ്പോ ആക്രമിക്കപ്പെട്ടപ്പോൾ യുദ്ധം ചെയ്യപ്പെട്ടപ്പോ പ്രതിരോധം തീർക്കേണ്ടതുണ്ട്. പ്രതിരോധം ഇസ്ലാമിൽ നടന്നിട്ടുണ്ട്, പ്രതിരോധിക്കാമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രതിരോധിക്കുന്നവർക്ക് ഇസ്ലാം വലിയ മഹത്വം കൽപ്പിച്ചിട്ടുണ്ട്, അവർക്ക് വലിയ പ്രതിഫലവും ഇസ്ലാം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് മതത്തെ മാത്രമല്ല, മതത്തെയും പ്രതിരോധിക്കേണ്ടതുണ്ട് തീർച്ചയായും. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സ്വന്തം ധനത്തെ അപഹരിക്കാൻ വരുന്ന ആളെ അതിൽ നിന്ന് തടയുമ്പോ അവിടെ സ്വാഭാവികമായി യുദ്ധം നടന്നേക്കാം. അങ്ങനെ നടക്കുമ്പോ മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്, തന്റെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി അവന് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അതിൽ അവൻ വധിക്കപ്പെട്ടാൽ ഫഹുവ ഷഹീദ്, അവൻ ഷഹീദാണ്, അവൻ രക്തസാക്ഷിയാണ്. വമൻ ഖുതില ദൂന ദീനിഹി ഫഹുവ ഷഹീദ്, അവന്റെ മതത്തെ തകർക്കാൻ അവൻ സത്യമെന്ന് ഉറപ്പിച്ച് ഉറച്ച് വിശ്വസിക്കുന്ന അവൻ സത്യമെന്ന് മനസ്സിലാക്കി അവന്റെ മഹത്തായ മതത്തെ തകർക്കാൻ വരുമ്പോ അതിനെ പ്രതിരോധിക്കുമ്പോ അവൻ മരിച്ചാൽ അവൻ വധിക്കപ്പെട്ടാൽ ഫഹുവ ഷഹീദ്, അവൻ രക്തസാക്ഷിയാണ്. വമൻ ഖുതില ദൂന ദമിഹി ഫഹുവ ഷഹീദ്, അവനെ വധിക്കാൻ വേണ്ടി ഒരാൾ വരുമ്പോ അവൻ പ്രതിരോധിച്ചു, അപ്പൊ അവൻ വധിക്കപ്പെട്ടാൽ ഫഹുവ ഷഹീദ്. ഇസ്ലാമില് ഖിസ്വാസി എന്ന് പറഞ്ഞൊന്നുണ്ട്, ഒരാൾ മറ്റൊരാളെ വധിച്ചാൽ, കാരണമില്ലാതെ വധിച്ചാൽ, ഘാതകനെ കൊല്ലുക എന്നുള്ളത് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞത് വലക്കും ഫിൽ ഖിസ്വാസി ഹയാത്ത് എന്നാണ്. അങ്ങനെ പ്രതികാരമായി കൊലപാതകത്തിന് പകരമായി ശിക്ഷയായി കൊല നടപ്പാക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതമുണ്ട്, സുരക്ഷിതമായി ആളുകൾക്ക് ജീവിക്കാൻ സാധിക്കും, കാരണം അതിന് ആരും തയ്യാറാകില്ല, ആരും മുന്നോട്ട് വരൂല, കാരണം അവൻ ഒരാളെ കൊന്നാൽ അവനും അതിന്റെ പേരിൽ വധിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ. ഇത്തരം നിയമങ്ങൾ ഒരിക്കലും വ്യക്തികൾക്ക് കയ്യിലെടുക്കാനുള്ളതല്ല, അത് ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. ഇത്തരം നിയമങ്ങളെല്ലാം നടപ്പാക്കേണ്ടത് എല്ലാ രീതിയിലും നിബന്ധനകളൊത്ത ഇസ്ലാമിക ഭരണകൂടമാണ്. ഭരണകൂടങ്ങൾക്ക് മാത്രമേ നടപ്പാക്കാൻ പറ്റൂ. ആരെങ്കിലും ഭരണകൂടമാണ് എന്ന് അവകാശപ്പെട്ടാൽ പോലും ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇവിടെ ഈ ഹദീസിൽ ഫമൻ ഖുതില ദൂന ദമിഹി ഫഹുവ ഷഹീദ്, ഫമൻ ഖുതില ദൂന അഹ്ലിഹി ഫഹുവ ഷഹീദ്, തന്റെ വീട്ടുകാരെ സംരക്ഷിക്കാൻ വേണ്ടി പോരടിക്കുമ്പോൾ ഒരാൾ വധിക്കപ്പെട്ടാൽ അയാൾ ഷഹീദാണ്, രക്തസാക്ഷിയാണ്, അയാൾക്ക് വലിയ പ്രതിഫലമാണ്. പ്രതിരോധം അത് വലിയ കാര്യമാണ്, അത് ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോ ആ പ്രതിരോധത്തിൽ ഒരാൾ വധിക്കപ്പെട്ട അയാൾക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രതിരോധിക്കാൻ ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. പ്രതിരോധത്തിന് വേണ്ടി ഇസ്ലാമിൽ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, ധാരാളം യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിമായതിന്റെ പേരിൽ സത്യമെന്ന് വിശ്വസിക്കുന്ന മതം അംഗീകരിച്ചതിന്റെ പേരിൽ ശക്തമായി പീഡിപ്പിക്കപ്പെടുക, ക്രൂരമായി ആക്രമിക്കപ്പെടുക, ഇങ്ങനെ ആളുകൾ മർദ്ദിക്കപ്പെടുമ്പോൾ, വിശ്വാസ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമ്പോൾ, വിശ്വാസ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആളുകളുടെ അവകാശം നൽകാൻ, ആളുകളെ അക്രമത്തിൽ നിന്ന് മോചിപ്പിക്കാൻ യുദ്ധം നടന്നിട്ടുണ്ട്, യുദ്ധം ചെയ്യണമെന്ന് ഇസ്ലാം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റൂല, അത് ഇസ്ലാമിക ഭരണകൂടം മാത്രമാണ് ഏറ്റെടുക്കേണ്ടത്. വമാലകും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് والمستضعفين من الرجال والنساء والولدان, ദുർബലരായ ആളുകൾക്ക് വേണ്ടി നിങ്ങൾ എന്താ യുദ്ധം ചെയ്യാത്തത് എന്നാണ് ഇഷ്ടപ്പെടൻ അവിടെ ചോദിക്കുന്നത്. الذين يقولون ربنا اخرجنا من هذه القريه الظالمه اهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. ഈ നാട്ടുകാർ മുഴുവനും അക്രമികളാണ്,
ഈ അക്രമത്തിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കണേ, രക്ഷപ്പെടുത്തണേ. റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖരിയത്തിൽ ളാലിമീ അഹ്ലുഹ, ഈ അക്രമികളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മർദ്ദിതരായ പീഡിതരായ പാവപ്പെട്ട ആളുകളുടെ മോചനത്തിന് വേണ്ടി നിങ്ങൾ എന്താണ് യുദ്ധം ചെയ്യാത്തത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ സത്യത്തിൽ എല്ലാ രാജ്യവും പാരതന്ത്രം അനുഭവിച്ച എല്ലാ രാജ്യവും ശക്തമായ പോരാട്ടങ്ങളിലൂടെ സമരമുറകളിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിലൂടെ അവർ പ്രധാനമായും നേടിയെടുത്തത് വിശ്വാസ സ്വാതന്ത്ര്യവും പ്രബോധന സ്വാതന്ത്ര്യമൊക്കെയാണ്. അവർ സത്യമാണെന്ന് വിശ്വസിക്കാൻ അവർക്ക് മനസ്സിലാകുന്ന ബോധ്യപ്പെടുന്ന കാര്യം വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, അവർ സത്യമെന്ന് വിശ്വസിക്കുന്ന ആദർശത്തെ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധതയും യുദ്ധം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. അത് ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകൾ ഭരണകൂടത്തിന് മാത്രം അത് ഏറ്റെടുക്കാം, അവരോട് അതിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ സൂചിപ്പിച്ച പോലെ പ്രബോധന സ്വാതന്ത്ര്യം അത് വിലക്കുമ്പോഴും അതില്ലാതിരുന്നപ്പോഴും ആളുകൾ വിശ്വസിക്കണോ വിശ്വസിക്കാൻ വിശ്വസിക്കാതിരിക്കണോ അത് ആളുകളുടെ ഇഷ്ടമാണ്. ഇതാണ് വിശുദ്ധ ഖുർആൻ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടുള്ളത്. സത്യമൊക്കെ ബോധ്യപ്പെട്ടിട്ട് വേണം എന്നുള്ളവർ വിശ്വസിച്ചോട്ടെ, ഉദ്ദേശിക്കുന്നവർ വിശ്വസിച്ചോട്ടെ, അല്ലാത്തവർ അവിശ്വസിച്ചോട്ടെ. ഖുർആന്റെ നിലപാട് അതാണ്, ഇസ്ലാമിന്റെ നിലപാട് അതാണ്. പക്ഷെ ആളുകൾക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കാൻ സാധിക്കണം. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, തെരഞ്ഞെടുപ്പുകളില് പ്രചരണ സ്വാതന്ത്ര്യം നിഷേധിക്കുക എത്ര വലിയ ക്രൂരതയും അവകാശ നിഷേധവുമാണത്, ആരും അനുവദിക്കൂലല്ലോ, ആരും അത് ശരിയാണ് എന്ന് പറയൂലല്ലോ. രാഷ്ട്രങ്ങളൊക്കെ സ്വാതന്ത്ര്യം നേടുമ്പോ നേടിയെടുക്കുന്ന ഒരു പ്രധാന സ്വാതന്ത്ര്യമാണ് ഈ പ്രബോധന സ്വാതന്ത്ര്യം എന്നുള്ളത്. വിശ്വസിക്കുന്ന ആദർശം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആദർശം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. എല്ലാ സാഹചര്യത്തിലും അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരുടെ ജീവിതം നമ്മൾ കാണുന്നത് യുദ്ധം ഒഴിവാക്കാനുള്ള വഴികൾ എന്താണോ ആ വഴികളാണ് പ്രവാചകർ എല്ലാ അർത്ഥത്തിലും മുൻഗണന കൊടുത്തിരുന്നത്. അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രമാണ് പ്രവാചകർ യുദ്ധം നടത്തിയിട്ടുള്ളത്. അനിവാര്യമായ ഘട്ടത്തിൽ പ്രവാചകർ യുദ്ധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഹുദൈബിയ സന്ധി ലോക പ്രശസ്തമാണ്. ആ സന്ധി നടക്കുന്നത് ആ പശ്ചാത്തലം ബൈഅത്ത് റിദ്വാൻ കഴിഞ്ഞ ഉടനെയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ ഉംറ നിർവഹിക്കാൻ വേണ്ടിയായിരുന്നു മക്കയിലേക്ക് പോകുന്നത്, പോകാൻ ഉദ്ദേശിച്ചത്. അതിനു വേണ്ടിയായിരുന്നു യാത്ര പുറപ്പെട്ടത്. വഴിയിൽ വെച്ച് ഉസ്മാൻ എന്നവർ വധിക്കപ്പെട്ടു എന്നുള്ളൊരു ഒരു അഭ്യൂഹം പ്രചരിച്ചു. ഉസ്മാൻ എന്ന തന്റെ മഹാനായ പ്രവാചകർ മക്കയിലേക്ക് പറഞ്ഞയച്ചിരുന്നു സമ്മതം ചോദിക്കാൻ വേണ്ടി. അവർ വധിക്കപ്പെട്ടു എന്നുള്ളൊരു അഭ്യൂഹം പ്രചരിച്ചപ്പോ കൂടെയുള്ള സഹാബികൾ മുഴുവനും പ്രവാചകരുടെ കൈപ്പിടിച്ച് മരിക്കാൻ വേണ്ടിയാണ് ബയ്യത്ത് ചെയ്യുന്നത്. മരണം വരെ പോരടിക്കാൻ അവർ ബയ്യത്ത് ചെയ്യുകയാണ്. ആ ബയ്യത്ത് നടന്ന ഉടനെയാണ് പ്രവാചകർ ചരിത്ര പ്രസിദ്ധമായ ഹുദൈബിയ സന്ധിയിൽ ഒപ്പുവെക്കുന്നത്. യുദ്ധം ഒഴിവാക്കുക മാത്രമാണ് അവിടെ മുന്നിൽ നമ്മൾ കാണുന്നത്, ഹുദൈബിയ സന്ധിയിലൂടെ. ഒരു പ്രവാചകരാണ് ആ സന്ധിയിൽ ഒപ്പുവെക്കുന്നത് എന്ന് പറയുമ്പോൾ എത്ര വലിയ അത്ഭുതം എന്ന് വേണമെങ്കിൽ ചിന്തകർക്ക് ആലോചിക്കാം. കാരണം ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ട ആരാധനയ്ക്ക് വേണ്ടി പുറപ്പെട്ട പ്രവാചകർ ഈ വർഷം ആരാധന ചെയ്യാതെ തിരിച്ചു പോകണമെന്നാണ് എഴുതുന്നത്. അടുത്ത വർഷം അത് ചെയ്യാം. മക്കയിൽ നിന്ന് വിശ്വസിച്ചുകൊണ്ട് മദീനയിലേക്ക് വരുന്നവരെ തിരിച്ചയക്കണമെന്നാണ് കരാറിൽ എഴുതുന്നത്. മദീനയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് മടങ്ങി മക്കയിലേക്ക് തിരിച്ചു പോയാൽ അവരെ മക്കയിൽ തന്നെ നിലനിർത്താമെന്നാണ് കരാറിൽ എഴുതുന്നത്. ഈ രീതിയിലുള്ള കരാറാണ് അവിടെ ഒപ്പുവെക്കുന്നത്. പക്ഷേ സമാധാനമായിരുന്നു വേണ്ടത്.
അവിടെ സമാധാന അന്തരീക്ഷമാണ് പ്രവാചകർ ആ ഒരു സന്ധിയിലൂടെ സ്ഥാപിച്ചത്. അതിലൂടെ വലിയ വിജയമാണ് ഇസ്ലാമിന് ലഭിച്ചത്. ആ സമാധാന സന്ധി, ഹുദൈബിയ സന്ധിയുടെ സാഹചര്യത്തിലാണ് പിന്നീട് മദീനയിലേക്ക് മടങ്ങി പ്രവാചകർ രാജാക്കന്മാർ മുഴുവനും പ്രധാനപ്പെട്ട പരിസരത്തിലുള്ള എല്ലാ രാജാക്കന്മാർക്കും അവരെ ക്ഷണിച്ചുകൊണ്ടുള്ള ലെറ്റർ കൊടുത്തയച്ചു. കാരണം വഴിയൊക്കെ ക്ലിയറായി മക്കക്കാരുമായി സമാധാന ധാരണയിൽ ഒപ്പുവെച്ചു എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായിട്ടാണ് ശത്രുവിന് വേണ്ടതെങ്കിൽ നിങ്ങൾ ആ സന്ധി സ്വീകരിക്കണം എന്നാണ് വിശുദ്ധ ഖുർആനി പറയുന്നത്. ഇങ്ങനെയൊക്കെ ആണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. എന്നാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ആ യുദ്ധങ്ങളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ. വളരെ കൃത്യമായി തന്നെ ആർക്കും പരിശോധിക്കാൻ പറ്റുന്ന രീതിയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സത്യത്തിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടതുപോലെ സാംസ്കാരിക മുന്നേറ്റങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നാണ് ദൗർഭാഗ്യവശാൽ പറയേണ്ടത്. അത്രത്തോളം യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധത്തിൽ എത്ര ആൾ വധിക്കപ്പെട്ടു എന്നുള്ളതിൽ അത് ആ സമയത്ത് തന്നെ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ചരിത്രത്തിലും കാണാം. പക്ഷേ ഏത് ചരിത്രം പരിശോധിച്ചാലും എല്ലാ ചരിത്രം കൂടെ കൂട്ടിവെച്ചാലും അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരുടെ കാലത്ത് നടന്ന യുദ്ധങ്ങൾ, ആ യുദ്ധങ്ങളിൽ മൊത്തത്തിൽ വധിക്കപ്പെട്ടത് മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും അമുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും മൊത്തത്തിൽ വധിക്കപ്പെട്ടത് മാക്സിമം 1500 ആയിരിക്കും, അതിന്റെ അപ്പുറത്തേക്ക് പോകൂല എന്നുള്ളത് വളരെ അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്. 1500 ആളുകൾ മാത്രമേ മാക്സിമം, അത്ര പോലും വധിക്കപ്പെട്ടിട്ടില്ല. 1018 ആളുകളൊക്കെ ആയിരിക്കും വധിക്കപ്പെട്ടിരിക്കുക. മാക്സിമം വധിക്കപ്പെട്ടവരുടെ പ്രവാചകരുടെ ജീവിതകാലത്ത് നടന്ന യുദ്ധങ്ങളിൽ ഇസ്ലാമിന് പ്രതിരോധത്തിന്റെയും നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കാരണത്താലും ചെയ്യേണ്ടി വന്ന യുദ്ധങ്ങളിൽ വധിക്കപ്പെട്ടവരുടെ ടോട്ടൽ കണക്കാണ് ഇത്. പരിശോധിക്കാൻ വഴികളുണ്ട്, അതിനാണ് ഞാൻ ആമുഖമായി അത് പറഞ്ഞു വെച്ചത്. ചരിത്രം ആ കാര്യം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കടന്നു വരാറുള്ള ഒരു പ്രധാന കാര്യം, മുസ്ലിങ്ങളുമായി ധാരണയിൽ കഴിയുന്ന മുസ്ലിങ്ങളല്ലാത്തവർ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ജിസിയ എന്നുള്ളത് വരാറുണ്ടല്ലോ. ജിസിയ ആളുകളെ അപമാനിക്കാനുള്ളതല്ലേ, മാനം കെടുത്താനുള്ളതല്ലേ, അവിടെ എന്ത് മതസ്വാതന്ത്ര്യമാണ്, അവിടെ എന്ത് സഹിഷ്ണുതയാണ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആളുകൾ പല ഇനമാണ്. ചില ആളുകൾ നിരന്തരം ശത്രുത പുലർത്തുന്ന ആളുകളാണ്, ഗത്യന്തരമില്ലാത്തത് കൊണ്ട് കീഴടങ്ങിയവരുണ്ടാവും. കീഴടങ്ങിയ ശേഷവും ആ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ തുടരുന്നവരുണ്ടാവും. അവർ മറ്റുള്ളവരെ പോലെയല്ല, അവരുടെ വിഷയത്തിലുള്ള സമീപനം മറ്റുള്ളവരുടെ വിഷയത്തിലുള്ള സമീപനം പോലെ ആവൂല. പക്ഷെ എന്നാൽ പോലും നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം മുസ്ലിങ്ങളുമായ ധാരണയിൽ കഴിയുന്ന ആളുകൾക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതേപോലെ പ്രസക്തമാണ്. അവരുടെ വിഷയത്തിൽ അവരെ വധിക്കാൻ പറ്റൂല, അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂല. മുസ്ലിങ്ങളുമായി ധാരണയിൽ എല്ലാ രീതിയിൽ കഴിയുന്ന ആളുകൾ അവരുടെ മനസ്സ് തുറന്നു നോക്കാനൊന്നും അല്ലാഹു കൽപ്പിച്ചിട്ടില്ല, അങ്ങനെ മനസ്സ് തുറന്നു നോക്കാൻ സാധിക്കൂല. എന്നാൽ ഈ ജിസിയ എന്നുള്ളത് ഈ ഒരു രീതിയിലുള്ള കാര്യമല്ല. ജിസിയ എന്നുള്ളത് എല്ലാ മുസ്ലിങ്ങളല്ലാത്ത ആളുകളും നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒന്നും ആയിരുന്നില്ല. ജിസിയ നൽകാൻ സാമ്പത്തികമായി സാധിക്കുന്ന ആളുകളിൽ നിന്നായിരുന്നു ജിസിയ വാങ്ങിയിരുന്നത്.
അതാണ് ആ വിഷയത്തിൽ അടിവരയിടേണ്ട ഒരു പ്രധാന കാര്യം. ജിസിയ നൽകാൻ സാധിക്കുന്നവരിൽ നിന്നാണ് ജിസിയ വാങ്ങിയിരുന്നത്. ജിസിയ നൽകാൻ സാധിക്കാത്തവരിൽ നിന്ന് ജിസിയ വാങ്ങിയിരുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് അവരുടെ ജീവിതത്തിന് വേണ്ട കാര്യങ്ങൾ ബൈത്തുൽ മാലിൽ നിന്ന് അങ്ങോട്ട് കൊടുക്കുമായിരുന്നു. ഇസ്ലാമിക ഭരണകൂടം സാധിച്ചിരുന്നു കാലത്ത്. മഹാനായ ഉമർ റളിയല്ലാഹു തആലഹുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിലെ സംഭവം നമ്മൾ പല സ്ഥലത്തും വായിക്കുന്നതും നമ്മുടെ പല സംസാരങ്ങളിലും കേൾക്കുന്നതുമാണ്. ഉമർ എന്നവര് ഇങ്ങനെ ഒരു ജൂതൻ യാചിക്കുന്നത് കാണാം, വയോവൃദ്ധനായ ജൂതൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നിലൂടെ ചെന്ന് അദ്ദേഹത്തിന്റെ തോളത്ത് ഒരു തട്ട് തട്ടിയിട്ട് കൈകൊണ്ടൊരു ചെറിയ തട്ട് കൊടുത്തിട്ട് ഉമർ എന്നവരെ ചോദിക്ക, ഏത് അഹ്ലു കിതാബിൽപ്പെട്ടതാണ് എന്നുള്ളത്, നിന്റെ മതം ഏതാണ് എന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ജൂതനാണ് എന്ന്. സത്യത്തിൽ മുസ്ലിങ്ങളോട് എല്ലാ കാലത്തും വല്ലാത്ത പക മനസ്സിൽ കൊണ്ടു നടന്നവരായിരുന്നു ജൂതന്മാർ. ഇന്നും അങ്ങനെ തന്നെയാണ് ദൗർഭാഗ്യവശാൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലാത്തൊരു സമീപനം ആ വിഭാഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കാനും വയ്യ. പക്ഷെ എന്നിട്ട് പോലും അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരും പ്രവാചകർക്ക് ശേഷം വന്ന നാല് ഖലീഫമാരും ഒക്കെ ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുന്നിടത്ത് അവർക്ക് കൊടുക്കാവുന്ന പരിഗണന കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവരുടെ വഞ്ചന ഏൽക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ മുസ്ലിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അദ്ദേഹത്തോട് മഹാനായ പ്രവാചകരുടെ പ്രിയപ്പെട്ട സഹാബി ഉമർ എന്നവർ ഭരിക്കുന്ന സമയത്താണ് അത്. ഖലീഫ ഉമർ എന്നവരാണ്. എന്നാണ് ചോദിക്കുന്നത്, എന്തിപ്പോ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നു, എന്തിപ്പോ യാചിച്ചുകൊണ്ട് നടക്കുന്നു എന്ന്. അദ്ദേഹം അതിന് നൽകിയ മറുപടി, ജിസിയ തരണം, വയസ്സ് ഇത്രത്തോളമായി, എനിക്ക് എന്റെ ജീവിതത്തിൽ ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് യാചിക്കുകയാണ് എന്നാണ്. മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി, വീട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങളൊക്കെ എതിരെ കൊടുത്തു. എന്ന് മാത്രമല്ല, ബൈത്തുൽ മാലിന്റെ സൂക്ഷിപ്പുകാരിലേക്ക് കത്തെഴുതുകയാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല. ആ കത്തിലൂടെ ബഹുമാനപ്പെട്ട ഉമർ എന്നവർ ആവശ്യപ്പെട്ടത്, വന്ദുർ ഹാദ വല്ലറാഹിബഹു വല്ലുറബാഹു എന്നാണ്. വന്ദുർ ഹാദ വല്ലുറബാഹു, ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിനു പോലത്തെ ആളുകളെയും നീ നോക്കണം, നന്നായിട്ട് അങ്ങനത്തെ ആളുകളെ നീ നിരീക്ഷിക്കണം, കണ്ടെത്തണം, കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ട പരിഗണന കൊടുക്കണം, ബൈത്തുൽ മാലിന് അവരുടെ വിഹിതം കൊടുക്കണമെന്ന്, അവരുടെ ചെലവ് ബൈത്തുൽ മാൽ വഹിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ഉമർ എന്നവര് പറയുന്നത്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഉമർ എന്നവര് പറഞ്ഞത്, ഫവല്ലാഹി മാ അൻസഫ്നാ ഇന്നക്കൽനാ ശബീബതഹു തുമ്മ നഖ്ദുഹു ഇൻദൽ ഹറം. സത്യത്തിൽ ഇവിടെ അവരുടെ ജിസിയ വാങ്ങുന്നത് മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ കഴിയാനല്ല. എന്നിട്ട് പോലും ഒരു ആത്മവിമർശനത്തിന്റെ രീതിയിൽ, അങ്ങനെയാണല്ലോ മാന്യമാരെ സംസാരിക്കുക, ഒരു ആത്മവിമർശനത്തിന്റെ രീതിയിൽ ബഹുമാനപ്പെട്ട ഉമർ എന്നവർ പറയുന്നത്, ഫവല്ലാഹി മാ അൻസഫ്നാഹു ഇന്നക്കൽനാ ശബീബതഹു, അദ്ദേഹത്തിന്റെ നല്ല യൗവനം നമ്മള് ആ യൗവന സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തത്, അദ്ദേഹത്തിന് ജിസിയ വാങ്ങുക, അദ്ദേഹത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക, പിന്നെ അദ്ദേഹത്തിന് വാർദ്ധക്യത്തുമ്പോ അദ്ദേഹത്തെ നമ്മൾ സംരക്ഷിക്കുന്നില്ല, അദ്ദേഹത്തെ നമ്മൾ ഒഴിവാക്കുക, നിന്ദിക്കുക, ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നീതിയല്ല എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല. സത്യത്തിൽ ഈ ജിസിയൊക്കെ വാങ്ങുമ്പോ എന്തിനാണ് ജിസിയ വാങ്ങുന്നത്? ഇങ്ങനെ ജിസിയ വാങ്ങുന്നത് ബൈത്തുൽ മാൽ, അതിൽ നിന്നാണ് രാഷ്ട്രം നടന്നു പോകുന്നത്. ഈ ബൈത്തുൽ മാലിൽ മുസ്ലിങ്ങളുടെ സമ്പത്താണ്, അവിടെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്കും അതിലൊരു വിഹിതം വേണം. അവരുടെ വിഹിതമാണ് ബൈത്തുൽ മാലിലേക്കുള്ള അവരുടെ വിഹിതം, രാഷ്ട്രത്തിന്റെ നടത്തിപ്പിലേക്കുള്ള അവരുടെ വിഹിതമാണ് ഈ ജിസിയ. നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കൂട്ടത്തിൽ തന്നെ പ്രായം ചെല്ലുമ്പോ സാമ്പത്തികമായി വഴികളൊന്നും ഇല്ലാതിരിക്കുമ്പോ അവർക്ക് ബൈത്തുൽ മാലിൽ നിന്ന് കൊടുക്കണം, അതിന് ബൈത്തുൽ മാലിൽ ആ വഴിക്ക് സമ്പത്ത് വരണം. ജിസിയ എന്നുള്ളത് വാങ്ങലോടുകൂടെ അവരുടെ എല്ലാ സംരക്ഷണ ഉത്തരവാദിത്വവും ഇസ്ലാമിക രാഷ്ട്രം മുസ്ലിങ്ങൾ ഏറ്റെടുക്കുകയാണ്. പിന്നെ ആ അമുസ്ലിങ്ങളെ
സംരക്ഷിക്കേണ്ട എല്ലാ ബാധ്യതയും മുസ്ലിങ്ങൾക്കാണ്, ആ രാഷ്ട്രത്തിനാണ്. നിർബന്ധ സൈനിക സേവനം അവർക്കുണ്ടായിരുന്നില്ല. രാഷ്ട്രത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത അത് ഈ അമുസ്ലിങ്ങൾക്കുണ്ടായിരുന്നില്ല, മുസ്ലിം രാഷ്ട്രങ്ങളിലുള്ള. എന്നാൽ മുസ്ലിം രാഷ്ട്രം അവരെ സംരക്ഷിക്കുമായിരുന്നു ഈ ജിസ്യ വാങ്ങുന്നതിലൂടെ. മുസ്ലിങ്ങളിൽ നിന്ന് സക്കാത്ത് വാങ്ങി അത് മുസ്ലിങ്ങളിലെ പാവങ്ങൾക്ക് കൊടുക്കുന്നു. ഈ വിഭാഗത്തിൽ നിന്ന് ജിസ്യ വാങ്ങുന്നു, ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രായമാകുമ്പോ, ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അധ്വാനിക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോ, സാമ്പത്തികമായ പരാധീനത വരുമ്പോ, അവർക്ക് ബൈത്തുൽമാലിൽ നിന്ന് സഹായം കൊടുക്കുന്നു. ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന വളരെ സുതാര്യമായ രീതി മാത്രമേ ആ വിഷയത്തിൽ നിലനിന്നിട്ടുള്ളൂ. എന്ന് മാത്രമല്ല, എല്ലാവരിൽ നിന്നും ഒരേ അളവല്ല വാങ്ങിയിരുന്നത്. ജിസിയ നേരത്തെ നമ്മൾ ഹദീസിൽ കണ്ടല്ലോ, അവർക്ക് കഴിയാത്തത് അവരെ അവർക്ക് മേൽ ചുമത്തിയാൽ എന്ന് ശക്തമായ വാണിങ് മഹാനായ പ്രവാചകർ നൽകുന്നു. നാളെ ഖിയാമത്ത് നാളിൽ നാരഭാരത്രിക ലോകത്ത് ഞാൻ അദ്ദേഹത്തിന്റെ ആ ചുമത്തിയ വിശ്വാസിയുടെ എതിരാളിയായിരിക്കും എന്നാണ് പ്രവാചകർ പറഞ്ഞത്. പിന്നെ എങ്ങനെ എല്ലാവർക്കും ഒരളവിൽ ജിസിയാവാം? ഒരളവിലായിരുന്നില്ല എന്നാണ്. സാധിക്കുന്നവരിൽ നിന്നേ ജിസിയ വാങ്ങിയിട്ടുള്ളൂ. സാധിക്കുന്നവർ തന്നെ അവരുടെ സാമ്പത്തിക സാഹചര്യങ്ങൾക്കനുസരിച്ച് പല അളവിലായിരുന്നു, മൂന്ന് അളവിലായിരുന്നു അവരുടെ ജിസിയ നിശ്ചയിച്ചിരുന്നത് എന്നെല്ലാം ഇത് സംബന്ധമായി ഇടപെട്ടടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രം ഒരു തുറന്ന ബുക്കായി ഇന്ന് എല്ലാവരുടെയും മുന്നിൽ ആർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ലഭ്യമാണ്. മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ അവരുടെ സംരക്ഷണത്തിലുള്ള ജിസിയ നൽകി അവിടെ കഴിയുന്ന, അവരുടെ സംരക്ഷണത്തിൽ കഴിയുന്ന, മുസ്ലിം ഭരണപ്രദേശങ്ങളിൽ കഴിയുന്ന ആളുകളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോ അവരിൽ നിന്ന് വാങ്ങിയ ജിസിയ അവർക്ക് തിരിച്ചു കൊടുത്തിരുന്നു എന്നും ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഹിംസിന്റെ ചരിത്രത്തിലൊക്കെ അങ്ങനെ പ്രത്യേകമായി പറയപ്പെടുന്നുണ്ട്. മുസ്ലിങ്ങൾ ഹിംസിലേക്ക് വന്നു, അവിടെയുള്ള മറ്റുള്ള മത ആളുകള് അവരുടെ ജിസിയ മുസ്ലിങ്ങളെ ഏൽപ്പിച്ചു. ആ മതവിഭാഗങ്ങൾക്കൊക്കെ അവരുടെ മതം അനുഷ്ഠിച്ച് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം മുസ്ലിങ്ങൾ നൽകി. എന്നാൽ റോമുകാരുടെ വല്ലാത്ത ആക്രമണം വരാനുള്ള സാഹചര്യം മനസ്സിലാക്കിയപ്പോ ഒരു പക്ഷേ ജൂതൻ അവരെ അവിടെ ജിസിയ നൽകി താമസിക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ സംരക്ഷിക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കാതെ വന്നേക്കാമെന്ന് കണക്ക് കൂട്ടിയപ്പോൾ അവരിൽ നിന്ന് വാങ്ങിയ ജിസിയ അവരിലേക്ക് ആ സമയത്ത് തിരിച്ചു കൊടുത്തു എന്നാണ് രേഖപ്പെടുത്തുന്നത്. അത് തിരിച്ചു കൊടുത്തപ്പോ അവരത് വാങ്ങാൻ വിസമ്മതിച്ചു എന്നും കാണാം. എന്ന് മാത്രമല്ല, നിങ്ങളുടെ കൂടെ റോമിനെതിരെ ഞങ്ങളും യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ് അവർ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നും ചരിത്രം രേഖപ്പെടുത്തുന്നു. അങ്ങനെ അവർ മുസ്ലിങ്ങളുടെ കൂടെ സൈനിക ഏർപ്പാടിൽ പങ്കാളികളായപ്പോൾ അത് കാരണത്താൽ അവരുടെ ജിസ്യ ഒഴിവാക്കി കൊടുത്തു എന്നും ആ ചരിത്രത്തിന്റെ ഭാഗമായി നമുക്ക് വായിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഹീറയിലെ ആളുകളുമായി ഉണ്ടാക്കിയ കരാറിൽ ഈ കാര്യം പ്രത്യേകമായി പറയുന്നതും ചരിത്രം പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചാൽ ഞങ്ങൾക്ക് നിങ്ങൾ ജിസ്യ തരണം, വഹില്ലാ ഫല എന്ന്. അത് ഞങ്ങൾക്ക് സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ജിസ്യ തരേണ്ടതില്ല എന്ന്. ഈ പറഞ്ഞതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന വളരെ വ്യക്തമായ കാര്യം, ആർക്കും മനസ്സിലാകുന്ന വളരെ വ്യക്തമായ കാര്യം, ഇതൊക്കെ പ്രവാചകർ പറയുന്നതും ഈ സാഹചര്യങ്ങളൊക്കെ നടക്കുന്നതും 7-ാം നൂറ്റാണ്ടിലും അതിനെ തുടർന്നുള്ള കാലഘട്ടത്തിലുമാണ്. ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് 7-ാം നൂറ്റാണ്ടിലാണ്. ലോകത്ത് അങ്ങനെ സാംസ്കാരികമായി മുന്നേറ്റൊന്നും വരാത്ത കാലത്താണ്. നമ്മള് നമ്മുടെ പ്രസംഗങ്ങളിലൊക്കെ പറയാറുണ്ട് ആധുനിക സയൻസിനെ വെളിച്ചം കാണിച്ച ഇസ്ലാം എന്നുള്ളത്. സയൻസിന് മാത്രമല്ല, ആധുനിക ലോകത്തിന് വെളിച്ചം കാണിച്ചത് മഹത്തായ ഇസ്ലാമാണ്. ഇസ്ലാം അതിനെ തന്നെയാണ് വന്നിട്ടുള്ളതും.
ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, തമസിൽ നിന്ന് ജ്യോതിസിലേക്ക്. ആധുനിക ലോകത്തിന് വെളിച്ചം കാണിച്ചിട്ടുള്ളത് ഇസ്ലാമാണ്. കൊലപാതകങ്ങൾ നടക്കാത്ത, അക്രമം നടക്കാത്ത, പരസ്പരം വിശ്വസിക്കുന്ന, പരസ്പരം ബഹുമാനിക്കുന്ന, മതസ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന, ജനാധിപത്യം നിലനിൽക്കുന്ന സാഹചര്യം, അതാണ് മഹത്തായ ഇസ്ലാം ആഗ്രഹിക്കുന്നത്, അതാണ് മഹത്തായ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. പക്ഷേ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു രീതി, ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന രാജ്യങ്ങളിൽ പോലും ഇല്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. മഹത്തായ ഇസ്ലാമിൽ നിന്ന് അതിൻ്റെ ഈ രീതിയിലുള്ള ഗുണങ്ങൾ, അതിൻ്റെ മാനവിക ഗുണങ്ങൾ, അതിൻ്റെ മാനവിക മുഖം നന്നായി മനസ്സിലാക്കിയതും അത് നന്നായി ഏറ്റെടുത്തതും മുസ്ലിങ്ങളിലേറെ അമുസ്ലിങ്ങളാണ് എന്നുള്ളത് ഒരു തുറന്ന യാഥാർത്ഥ്യമാണ്. സയൻസിനെ മാത്രമല്ല സംസ്കാരത്തെ ലോകം പഠിച്ചത് മഹത്തായ ഇസ്ലാമിൽ നിന്നാണ്. ബഗ്ദാദിൽ നിന്നും കൊർഡോവയിൽ നിന്നുമാണ് സംസ്കാരം ലോകത്തേക്ക് പരന്നത്. പക്ഷെ നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തിയവർ ആ കാലത്ത് നടന്ന സൈനിക മുന്നേറ്റങ്ങൾ രേഖപ്പെടുത്താൻ കാണിച്ച ജാഗ്രത, ആ കാലത്ത് നടന്ന സാംസ്കാരിക മുന്നേറ്റങ്ങളെ രേഖപ്പെടുത്താൻ കാണിച്ചിട്ടില്ല. എന്നിട്ട് പോലും അനിഷേധ്യമായ രീതിയിൽ മുസ്ലിങ്ങളുടെ സംഭാവന രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വർത്തമാനകാലം കൂടുതൽ വിശാലമായി കൊണ്ടിരിക്കുകയാണ്. ഈ വിശാലമായ ലോകത്തെ തുറന്നത് മഹത്തായ ഇസ്ലാമാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ വലിയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടവരാണ് നമ്മൾ മുസ്ലിങ്ങൾ. ഇങ്ങനത്തെ വലിയ മൂല്യങ്ങളുടെ ആളുകളാണ് നമ്മൾ. അത് നമ്മുടേതാണ്. പിന്നീട് പലതിലും നമ്മൾ പിന്നോട്ട് പോകുന്നു എന്നുള്ളത് ദൗർഭാഗ്യകരമായ സാഹചര്യമാണ്. നമ്മൾ സംസ്കാരത്തിന്റെ ആളുകളാണ്. നമ്മൾ ആളുകളെ സംസ്കാരം പഠിപ്പിക്കാൻ നിയോഗിതരായവരാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബി ഹാമിർ എന്നവര് ഖാദിസിയ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തില് പറഞ്ഞ വർത്തമാനം ചരിത്രങ്ങളൊക്കെ കാണാലോ. എന്തിയാ പോകുന്നു ചോദിച്ചപ്പോ ആരെ പറഞ്ഞു ചോദിച്ചപ്പോ അള്ളാ പറഞ്ഞാണെന്ന് പറഞ്ഞു. എന്തിയാ പോകുന്നു ചോദിച്ചപ്പോ ആൾക്കാരൊക്കെ ഇരുട്ടിലാണ്, ഓൽക്ക് വെളിച്ചം വേണം, ഓരെ വെളിച്ചത്തെ കൊണ്ടുവരാനാണ് അവർക്ക് വല്ലാതെ പ്രയാസമായിട്ടുണ്ട്. അവരെ മോചിപ്പിക്കാനും വിശാലമായ ദുന്യാവിലേക്ക് കൊണ്ടുവരാനുമാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ദൗത്യം അതാണ്. ആളുകൾ ആളുകളെ പൂജിക്കുക അധികാരത്തിന്റെ പേരിൽ. ഈ ദാരുണമായ നിന്ദിത്വത്തിൽ നിന്ന്, ഈ നീചമായ സാഹചര്യത്തിൽ നിന്ന് അവരെ അന്തസ്സിലേക്ക് കൊണ്ടുവരണം. അതിനാണ് ഞങ്ങൾ വന്നത് എന്ന് പേർഷ്യയുമായുള്ള പോരാട്ടത്തിന് പോയപ്പോ ഭരണാധികാരികൾ എന്തിനെ പോന്നത്, എന്തിനു വന്നതാന്ന് ചോദിച്ചപ്പോ കൊടുത്ത മറുപടിയാണ് ഇത്. അങ്ങനെ മറുപടി കൊടുത്ത ആളുകളാണ് നമ്മൾ. ലോകത്തെ സംസ്കാരം എന്താന്ന് പഠിപ്പിച്ചവരാണ് മുസ്ലിങ്ങൾ. അതുകൊണ്ട് ആ സംസ്കാരം എന്നും ഉയർത്തിപ്പിടിക്കേണ്ടവരാണ് നമ്മൾ. ഈ പരിപാടി ഇങ്ങനൊരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചതിൽ എല്ലാ രീതിയിലുള്ള കൃതജ്ഞതയും അറിയിക്കാൻ നിർത്തുന്നു. വഹാഹൃദ് അവാന അലഹദില്ലാഹി റബ്ബുൽ ആലമീൻ. അസ്സലാമു അലൈക്കും.